തിരുവനന്തപുരം ചൊവ്വരയിലുള്ള ട്രാവൻകൂർ ഹെറിറ്റേജ് എന്ന റിസോർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇത് റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ റിസോർട്ടിലൂടെ നടക്കുമ്പം നമ്മളൊരു പഴയ കൊട്ടാരത്തിൻ്റെ മുമ്പിലൂടെയോ അല്ലെങ്കിൽ പഴയ ഒരു നാലുകെട്ടിൻ്റെ മുമ്പിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു സീ സൈഡ് റിസോർട്ടാണ്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടൽ നന്നായിട്ട് കാണാൻ പറ്റും. ഏകദേശം 15 ഏക്കറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല പച്ചപ്പും ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നടക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. പണ്ടത്തെ കൊട്ടാരങ്ങളും ഇല്ലങ്ങളും ഒക്കെ പൊളിച്ച പാർട്സും അതുപോലെ തടിയൊക്കെ വെച്ചിട്ട് പഴമ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഓരോ റൂമും ഉണ്ടാക്കിയിരിക്കുന്നത്. റൂമിൻ്റെ ജനലുകളും വാതിലുകളും കയറിപ്പോകാനുള്ള സ്റ്റെപ്പാണെങ്കിലും സ്വിച്ച് ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടൊരു ഗ്രീനറിയാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. കുട്ടികൾക്കാണെങ്കിലും ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. പ്ലേ ഏരിയ വേറെയുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് അറബിക്കടലാണ്. നല്ല സൂപ്പർ വ്യൂ ആണ്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് വന്നില്ല. ബീച്ചിൻ്റെ വ്യൂവും നല്ല തണുത്ത കാറ്റും കിളികളുടെ സൗണ്ടും മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് ആണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണ്. ഒരു ക്ലിഫിൻ്റെ മുകളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ബീച്ചിലെത്താൻ ലിഫ്റ്റ് വഴിയോ സ്റ്റെപ്പ് വഴിയോ നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടി വരും. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും സ്വിമ്മിംഗ് പൂളും അതുപോലെ കിഡ്സിന് കളിക്കാനുള്ള പ്ലേ ഏരിയയും എല്ലാം ഉണ്ട്. ഇവിടെ പ്രൈവറ്റ് ബീച്ച് അല്ല, ഈ ഗേറ്റ് വഴി നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബീച്ചിലാണ് എത്തിച്ചേരുന്നത്. വൈകിട്ട് 6 മണിക്കുള്ളിൽ ബീച്ചിൽ നിന്ന് തിരിച്ചെത്തണം എന്നാണ് അവർ പറഞ്ഞത്. 6 മണി കഴിഞ്ഞാൽ ഈ ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും. ഈ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് ഏരിയ കഴിഞ്ഞാലാണ് ബീച്ച്. വൈകിട്ടായതുകൊണ്ട് ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. രാവിലെ പോയി കഴിഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലധികം ടൈം നിന്നില്ല. ഇത് തിരിച്ച് വരുമ്പോഴുള്ള റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണ്. ഇതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. ഫുഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ ടീ സ്നാക്സ് കിട്ടാനായിട്ട് ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത റൂം. നല്ല വൃത്തിയായിട്ടായിരുന്നു റൂമൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെയൊക്കെ സാനിറ്റൈസ് ചെയ്തെന്നാണ് അവർ പറഞ്ഞത്.